ഇന്നത്തെ വീഡിയോ ചെറിയൊരു സൺഡേ വ്ളോഗ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് കുറച്ചധികം ഓർഡർ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്ക് പിടിച്ച ദിവസം തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം നമുക്ക് 2 2 ടയർ കേക്കും അതല്ലാതെ 2 kg അതേപോലെ 1 kg കേക്കും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ കേക്കെല്ലാം തലേന്ന് തന്നെ ഞാൻ ഐസിംഗ് ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. ഇനി ഇതിൽ ഡെക്കറേഷനാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു 2.5 kg വെയിറ്റ് വരുന്ന കേക്കായിരുന്നു. ഇത് കാത്തൂത്തിയമ്മിലായിരുന്നു കേക്ക് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ കാത്തൂൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് നമ്മളെന്താ ഇതുപോലെ കേക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാനാണ് കേട്ടോ. ഇനി ഒരു പ്രിൻറ്റിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഗ്രീൻ കളറിലെ വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ കുറച്ച് ഗ്ലാസ് പോലെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു കാത്തൂത്തിയും കേക്ക് ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കുന്നത്, കാരണം ബാക്കിയുള്ള ക്യാരക്ടേഴ്സൊക്കെ നമുക്ക് ഒരുവിധം നമ്മൾ ചെയ്തതാണ്. കാത്തൂൻ്റെ നമുക്ക് അങ്ങനെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ ഓർഡർ ഒന്നും. അപ്പോൾ ഇപ്പം നമുക്ക് കാത്തൂൻ്റെ കിട്ടിയപ്പം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു കേക്ക് ചെയ്യുന്നത്. നമുക്ക് അധികം ഓർഡർ വരാനുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് കേക്ക് ഡിസൈനാണ് കേട്ടോ. ഇതിൻ്റെ ഒരു മോഡൽ അവർ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിൻ്റെ 2 ടയറായിട്ട് ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി റെഡ് കളറിലെ കുറച്ച് ചെറിയ ചെറിയ ഫ്ലവർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ ഒരു ഗ്രാസ് വെച്ചതിൻ്റെ മുകളിൽ നമ്മൾ ഇതാ ഇതുപോലെ വെച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഓറഞ്ച് ഫോണ്ടൻ്റ് വെച്ചിട്ട് കുറച്ച് ബട്ടർഫ്ലൈഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഈ ഒരു കേക്കിൻ്റെ ഇതാ മുകളിലൊക്കെ ആയിട്ട് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് കാത്തൂനെ നമ്മൾ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് ട്രേയോടെയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നെയിം വെച്ചിട്ടുള്ളത് ലെറ്റർ കട്ട് ചെയ്തിട്ട് നമ്മളെന്താ ഇതുപോലെ ബ്രൗൺ ഫോണ്ടന് നമ്മളെന്താ ഇതുപോലെ ലെറ്റർ വെച്ച് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് കേക്കിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു നെയിമിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ചെറിയൊരു കാത്തൂനിയോടി നമ്മളിതാ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോണ്ടന് വെച്ചിട്ട് കുറച്ച് ഗ്രാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കേക്കിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുത്തു. നെയിമിൻ്റെ 2 സൈഡിലായിട്ട് 2 പ്രിൻ്റുകൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കാത്തൂൻ്റെ. അപ്പോൾ അതുകൂടി വെച്ച് കൊടുത്താൽ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്കായി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാത്തൂത്തിയും കേക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഈ ഒരു കേക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഹസ്ബൻഡ് വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ സമയങ്ങളിൽ നമുക്ക് കുറച്ച് തിരക്കുള്ളൊക്കെ ദിവസമാണെങ്കിൽ ഹസ്ബൻഡാണ് കേട്ടോ കേക്ക് പാക്ക് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് കുറേ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പം ഹസ്ബൻഡ് വേഗം ഒരു വന്നപ്പം കേക്കൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേക്ക് മോർണിംഗ് ആണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അതേ സമയത്ത് തന്നെ നമുക്ക് ഒരു 1 kg വൈറ്റ് ട്രഫിൾ കേക്കും പിന്നെ ഒരു 2 kg 2 ടയർ കസ്റ്റമേഴ്സിൻ്റെ കേക്കും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു കേക്ക് നമുക്ക് കുറച്ച് ബോൾസും പിന്നെ അത് അതുപോലെ ടെഡീനിയൊക്കെ ആണ് വെക്കാനുണ്ടായിരുന്നത്. പിന്നെ ഒരു പൈനാപ്പിൾ കേക്ക് ആയിട്ട് കൊടുക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഇത് ഒരു എലിഫൻറ്റിനെ മാത്രമാണ് കേട്ടോ കേക്കിൻ്റെ ടോപ്പിൽ വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ റെഡ് കളറിൽ ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു 2 kg റെക്ടാങ്കിൾ ഷേപ്പിലുള്ള റെഡ് വെൽവറ്റ് കേക്ക് കൂടിയാണ് കേട്ടോ അന്ന് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു സൺഡേ ദിവസത്തെ കേക്ക് ഓർഡറുകൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്കിലൊക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ലൈക്കും കമൻറ്റും ഷെയർ കൂടിയും ചെയ്തേക്കാം കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.